അതെ, ആ മുഹമ്മദാണ് കാരണക്കാരൻ. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ കഷ്ടതകൾക്കെല്ലാം മുഹമ്മദിന്റെ പ്രവൃത്തികളാണ് കാരണം. അവൻ എന്റെ വാളിന് വിരുന്നാകണം. യാ റസൂലുള്ളാ, റബ്ബിനെയും റബ്ബിന്റെ ദൂതനായ താങ്കളെയും മനസ്സുകൊണ്ട് ഞാൻ അംഗീകരിച്ചു എന്ന് പറയാൻ വന്നതാണ്. ദേശത്തിന് വേണ്ടി ജിഹാദിലുള്ള ഒരു പിതാവിന് വേണ്ടിയും നല്ല രീതിയിൽ കുടുംബം നടത്തുന്ന ഒരു മാതാവിന് വേണ്ടിയും കടമ മറക്കാത്ത മകനായ നിനക്ക് വേണ്ടിയും ഇതെടുക്കുന്നു. ജനങ്ങളെ ഭയപ്പെടുത്തി ഒരു ഭരണാധികാരിക്ക് ഒന്നും നേടാൻ കഴിയില്ല. അവരെ സംരക്ഷിക്കുന്നത് മുഖേനയും ബഹുമാനിക്കുന്നത് മുഖേനയും തെറ്റുകൾ ഇല്ലാതാക്കുന്നത് മുഖേനയും സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നവരെ രക്ഷിക്കുന്നത് മുഖേനയുമാണ്. ഒരുപക്ഷെ അങ്ങനെയല്ലെങ്കിൽ സർക്കാരും തകർന്നുപോയി ജനങ്ങളും തകർന്നു പോകും.